ദൈവ തിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ തിരുസന്നിധിയിൽ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല ഒരു ദിവസം കൂടി ദൈവം തന്നതോർത്ത് ദൈവത്തെ വാഴ്ത്തി സ്തുതിക്കുന്നു. വചനത്തിനായി പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെയും കർത്തൃദാസന്മാരെയും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായിരിക്കുന്ന വന്ദനവും അറിയിക്കുകയാണ്. പ്രതീക്ഷകൾ നിറഞ്ഞ ഒരു സുപ്രഭാതം കൂടി ദൈവം നമുക്ക് തന്നു. ഈ നല്ല ദിവസവും ദൈവത്തിൻ്റെ വലിയ കൃപകളും അനുഗ്രഹങ്ങളും നന്മകളും നമ്മുടെ മേൽ പകരേണ്ടതിനായി നമുക്ക് ദൈവാശ്രയ ബോധത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ തുടരാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഈ നല്ല ദിവസത്തേക്കുള്ള ദൈവത്തിൻ്റെ ആലോചന നിങ്ങൾക്ക് തരേണ്ടതിന് വേണ്ടി ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ച് ദൈവവചനത്തിലേക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. യിരെമ്യാ പ്രവചനം 33 അധ്യായം 14 വാക്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നു. യിരെമ്യാ പ്രവചനം 33 അധ്യായം 14 വാക്യം. വാക്യം ഇങ്ങനെയാണ്: ഞാൻ ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും അരളി ചെയ്ത നല്ല വചനം നിവർത്തിയാകുന്ന കാലം വരും എന്ന് യഹോവയുടെ അരുളപ്പാട്. ഒന്നോടെ ആ സുന്ദരമായ വചനത്തിലേക്ക് നിങ്ങളെ ഞാൻ അടുപ്പിക്കുകയാണ്. യഹോവയായ ദൈവം അരളി ചെയ്യുകയാണ്, ഇസ്രായേൽ ഗ്രഹത്തോടും യഹൂദാ ഗ്രഹത്തോടും ഞാൻ അരളി ചെയ്ത നല്ല വചനങ്ങൾ നിവർത്തിയാകാനുള്ള കാലം വരും. ലുക്ക്, ദ ടൈം ഈസ് കമ്മിങ് എന്നാണ് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് വേർഷനിൽ കൊടുത്തിരിക്കുന്നത്. സമയം വരികയാണ്, നാഴിക അടുത്ത് വരികയാണ്. നോക്ക്, സമയം സമാഗതമാകുകയാണ്. എന്തിനാ? ഞാൻ എൻ്റെ ജനത്തോട് അരളി ചെയ്ത വചനങ്ങൾ നിവർത്തിയാകാനുള്ള, നല്ല വചനങ്ങൾ നിവർത്തിയാകാനുള്ള കാലം വരും. അപ്പോൾ അതിൽ നിന്ന് ദൈവത്തിൻ്റെ വചനത്തെ കേന്ദ്രീകരിച്ച് ഒരു ചിന്തയോടെ നമ്മൾ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. ദൈവവചനം കേൾക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ്, ഒരു നല്ല തുടക്കമാണ്, ഒരു വലിയ ഡിപ്പോസിറ്റാണ് എൻ്റെ ആശയത്തിൽ ഞാൻ നിങ്ങളോട് പങ്കുവച്ചാൽ. കുറച്ച് നാളായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം കേൾക്കുക, ചിലപ്പോഴൊക്കെ ഉപദേശപരമായ കാര്യങ്ങൾ കാണും, ചിലതൊക്കെ നമ്മുടെ ഗുണീകരണത്തിന് കാണും, ചിലപ്പോൾ ശാസനയുടെ വചനമായിരിക്കും. ചിലപ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് തോന്നും നമ്മളോട് കുത്തിയാണോ ഈ പറഞ്ഞത് എന്ന് നമുക്ക് തോന്നും. ഇതൊക്കെ വചനത്തിൻ്റെ ബഹുവിധ മുഖങ്ങളാണ്. വചനം ചെത്തും, കുത്തും, കത്തിക്കും, ഇതൊക്കെ ചെയ്യും വചനം. പക്ഷേ ഈ വചനം കേൾക്കുക എന്ന് പറയുന്നൊരു ഭാഗ്യമാണ്. അതിനേക്കാൾ ഉപരി അതൊരു ഭയങ്കര ഡിപ്പോസിറ്റാണ്. എന്താ കാര്യം എന്നറിയാമോ? ഹൃദയത്തിനകത്ത് ദൈവം അരളി ചെയ്യുന്ന നല്ല വചനങ്ങൾ. അപ്പോൾ ഒരു ചോദ്യം യുക്തിക്ക് വിടാം, നല്ല വചനവും ചീത്ത വചനം എന്ന് പറഞ്ഞാൽ രണ്ട് വചനമുണ്ടോ പാസ്റ്ററെന്ന് ചോദിച്ചാൽ എൻ്റെ ഉത്തരവില്ല. നല്ല വചനം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം അത്രയേ ഉള്ളൂ, പെർഫെക്റ്റ് പ്രോമിസുകൾ, ദൈവത്തിൻ്റേതായിരിക്കുന്ന മനുഷ്യകുലത്തിന് വേണ്ടി, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്ന ഏറ്റവും സുന്ദരമായിരിക്കുന്ന വാഗ്ദാനങ്ങൾ, ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന ദൈവത്തിൻ്റെ നിറവേറാനുള്ള വാക്കുകൾ, അത് നിവർത്തിയാകാനുള്ള കാലം വരുമെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, വചനം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. എല്ലാ ദിവസവും കേൾക്കാൻ ലഭിക്കുന്ന അവസരം ഭയങ്കര ഭാഗ്യമാണ്. ഇങ്ങനെ ഒരു ചെറിയ ഷോർട്ട് മെസ്സേജ് ആയിട്ടാണെങ്കിലും തരാനൊക്കെ ഒരു ഉൾപ്രേരണ എനിക്കും തന്നു. എല്ലാ ദിവസവും കേൾക്കാൻ ഒരു താല്പര്യമുണ്ടായി. ചിലരൊക്കെ പറയുന്നു 5-6 പ്രാവശ്യമൊക്കെ ചില ദിവസങ്ങൾ കേൾക്കുന്നു, എല്ലാ ദിവസമൊന്നും അങ്ങനെ 5-6 പ്രാവശ്യം കേൾക്കാൻ പറ്റിയ പ്രചോദനം ഉള്ളതായിരിക്കില്ല. പക്ഷേ ചില മെസ്സേജുകൾ, ചില വചനങ്ങൾ, ചില സന്ദേശങ്ങൾ ആവർത്തിച്ച് കേൾക്കാൻ ദൈവാത്മാവ് നമ്മളെ നിർബന്ധിക്കും. അങ്ങനെ നമ്മൾ കേട്ട വചനങ്ങൾ, നല്ല വചനങ്ങൾ കേട്ടിട്ട് കളയുന്നതല്ല. വചനത്തിൻ്റെ പ്രത്യേകത പറയുക, എത്ര വലിയ ബുക്കുകളാണെങ്കിലും, എത്ര നല്ല ന്യൂസുകൾ കൈകാര്യം ചെയ്യുന്ന ന്യൂസ് പേപ്പർ ആണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ അതെടുത്ത് കളയും, അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കും. എന്നാൽ ദൈവത്തിൻ്റെ വചനത്തിൻ്റെ പ്രത്യേകത, വചനം ചിലപ്പോൾ കുഞ്ഞുനാളിലായിരിക്കാം, ചിലപ്പോൾ കഷ്ടകാലത്തായിരിക്കാം, ചിലപ്പോൾ പഠിക്കാൻ പോയ കാലത്തായിരിക്കാം, ചിലപ്പോൾ വീട്ടിൽ വന്നൊരു ദൈവദാസൻ ഈ സത്യമൊന്നും ഇത്ര അറിയുന്നതിനേക്കാൾ പറഞ്ഞതായിരിക്കാം. അത് ദൈവം പറയിപ്പിച്ചതാണെങ്കിൽ ഡിപ്പോസിറ്റാണത്. വിത്ത് കിടക്കും പോലെ കിടക്കുക, പത്തായത്തിൽ കിടക്കുന്ന വിത്ത് പോലെ കിടക്കുക വചനം. വീട്ടിൽ വീണ വചനം, ഹൃദയത്തിൽ വീണ വചനം, കുടുംബത്തിൽ വീണ വചനം, അതവിടെ കിടക്കുക.
പക്ഷെ അതിൻ്റെ പ്രത്യേകത പറയാം, അത് നിവർത്തിയാകുന്നൊരു കാലമുണ്ട്, അത് വരികയാണെന്ന്. ഞാനിതൊരു ഭയങ്കര പ്രോമിസായിട്ട്, ഒരു പ്രോഫറ്റിക്കൽ മെസ്സേജായിട്ട് നിങ്ങൾക്ക് ചിലർക്ക് തരിക. ഈ കഴിഞ്ഞ കാലങ്ങളിൽ കേട്ട വചനങ്ങളിൽ ചിലത് എൻ്റേതാണ് എന്ന് സ്വന്തമാക്കി ആരെങ്കിലും ഉണ്ടോ? ഇതെന്നെക്കുറിച്ചാണെന്ന് ചിന്തിച്ചവരുണ്ടോ? അങ്ങനെ ബോധ്യം വന്നവരുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഈ വചനത്തിൻ്റെ രണ്ടാം തലമെന്ന് പറയുന്നത്, കേൾക്കുന്നത് ഒന്നാം തലമാണെങ്കിൽ അത് നിവർത്തിയാകുന്നത് ഇതിൻ്റെ രണ്ടാം തലമാണ്. ഞാൻ നിങ്ങൾ ചിലരോട് പറയുന്നു, നല്ല വചനങ്ങൾ വല്ലത് ഓർക്കുന്നുണ്ടോ? ദൈവം അരളി ചെയ്ത സ്വർഗത്തിലെ ദൈവം നമ്മൾ കടന്നുപോയ തീവ്ര അനുഭവങ്ങളുടെ നടുവിൽ ദൈവം അരളി ചെയ്ത വചനങ്ങൾ വല്ലത് ഓർമ്മയുണ്ടോ? ഇതെൻ്റെ വചനമാണെന്നും പറഞ്ഞ അടിവരയിട്ട വല്ല വചനമുണ്ടോ? ബൈബിളിൻ്റെ സൈഡിൽ ഡേറ്റ് ഇട്ട് എഴുതി വെച്ച വചനങ്ങൾ വല്ലതും ഉണ്ടോ? അത് നിറവേറുന്ന കാലം വരുന്നു എന്ന് ഞാനല്ല, ഇരമ്യാവിനെ കൊണ്ട് എഴുതിപ്പിച്ച വചനം ഞാൻ ധ്യാനത്തിന് വേണ്ടി ബൈബിൾ നിവർത്തിപ്പോൾ കണ്ടു. പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, എൻ്റെ ജനത്തോട് പറ, വചനം നിവർത്തിയാകുന്ന സമയം വരികയാണെന്ന്. ഞാൻ വളരെ വളരെ പ്രാർത്ഥിക്കുന്നുണ്ട്, മാർച്ച് 31 ദൈവം വാക്ക് പറഞ്ഞത്, ദൈവം അരുളി ചെയ്തത്, ദൈവം ഇടപെട്ടത് നിവർത്തിയാകണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ നാളുകളിൽ, ഈ ദിവസങ്ങളിൽ, 2021 മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ചിലപ്പോൾ മാർച്ച് 31 വചനം നിവർത്തിയാകുന്ന സമയം ഇത് അടുത്തു വരികയാണ്. ദൈവത്തിൻ്റെ വചനം നിവർത്തിയാകുന്നത് അടുത്തു വരിക. ഞാൻ കുറച്ചുകൂടെ വിശദീകരണം തരാൻ വേണ്ടി ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഓർപ്പിക്കട്ടെ. വചനം നിവർത്തിയാകണമെന്ന് നമ്മളെക്കാൾ ആഗ്രഹിക്കുന്നതും നമ്മളെക്കാൾ ഉത്തരവാദിത്വമുള്ളതും ദൈവത്തിനാണ്. യിരെമ്യാ പ്രവചനം വചനത്തെ കൈകാര്യം ചെയ്യുന്ന ഒത്തിരി വാക്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. 1:12 യിരെമ്യാ പ്രവചനം 1:12 ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, യഹോവ എന്നോട്, നീ കണ്ടത് ശരി തന്നെ, എൻ്റെ വചനം നിവർത്തിയാകേണ്ടതിന് ഞാൻ ജാഗരിച്ചു കൊള്ളാം എന്ന് അരളി ചെയ്തു. യിരെമ്യാവിനോട് ദൈവം പറയുക, എടാ വചനം എൻ്റേതാണെങ്കിൽ, ഞാനാണ് അത് അരളി ചെയ്തതെങ്കിൽ, നിൻ്റെ വായായിരിക്കാം, ചിലപ്പോൾ എൻ്റെ വാ കൊണ്ടായിരിക്കാം, എൻ്റെ ശബ്ദമായിരിക്കാം ദൈവം ഉപയോഗിക്കുന്നത്. നിങ്ങളിൽ ചിലരോട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശോധനയിലും തീവ്രതയിലും നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾക്കുള്ള ദൂത് തരുവാൻ വേണ്ടി ദൈവം ഉപയോഗിച്ച ശബ്ദം എൻ്റേതായിരിക്കാം, പക്ഷെ വചനം ദൈവത്തിൻ്റേതാ. ദൈവം പറയുന്നു, ഞാനാണ് അരളി ചെയ്തതെങ്കിൽ അത് നിവർത്തിയാക്കാൻ ആരുടെയും കൂട്ടെനിക്ക് വേണ്ട, എൻ്റെ വചനം നിവർത്തിയാകാൻ വേണ്ടി ഞാൻ ജാഗരിക്കും. ജാഗരിക്കുക എന്ന വാക്ക് ബൈബിളിൽ ചില ഭാഗങ്ങളിൽ കാണാം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, സ്തോത്രത്തോടെ അതിൽ ജാഗരിക്കുക എന്നൊക്കെ പറയുന്ന വാക്കുകൾ കേട്ടിട്ടുണ്ടോ? ജാഗരിക്കുക, എന്താ അതിൻ്റെ അർത്ഥം? അതിന് വേണ്ടിയിട്ട് തന്നെ ഇങ്ങനെ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് അതിൽ തന്നെ ആവർത്തിച്ച് ആ വിഷയം നിറവേറ്റിയെടുക്കാൻ വേണ്ടി അശ്രദ്ധമാകാതെ നിൽക്കുന്നൊരു വലിയ പദ്ധതിയാണ്. അത് നിറവേറുവോളം സ്വസ്ഥത കൊടുക്കാത്ത നിലവാരത്തിലുള്ള ഒരു പദ്ധതിയാണ്. അപ്പോൾ ദൈവം ഒരു വാക്കരളി ചെയ്താൽ അത് നിവർത്തിയാകാൻ വേണ്ടി മനുഷ്യനല്ല, ദൈവം തന്നെ. ഞാൻ ആ വാക്യ 1:12 എടുത്ത് കാണിക്കുന്നത്, വചനം നിവർത്തിയാകണമെന്ന് പ്രഭാഷകരെക്കാൾ, പ്രസംഗികരെക്കാൾ, എഴുത്തുകാരെക്കാൾ ഉത്തരവാദിത്വമുള്ളത് ദൈവത്തിനാണ്. ദൈവം നിങ്ങളെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറയുക, ഞാനല്ലേ അരളി ചെയ്തേ, ഞാനല്ലേ പറഞ്ഞത്, എൻ്റെ വചനമല്ലേ അത് നിവർത്തിയാകാൻ, നിൻ്റെ ജീവിതത്തിൽ, കുടുംബത്തിൽ, നിൻ്റെ വിഷയത്തിൽ നിവർത്തിയാകാൻ ഞാൻ അതിനുവേണ്ടി ജാഗരിക്കും. ഉറങ്ങാതെ, മയങ്ങാതെ, തളരാതെ, ക്ഷീണിക്കാതെ, ഒരെന്താ പറയുക, വിരിയാൻ മുട്ടയ്ക്ക് മോളിൽ അടയിരിക്കുന്നത് പോലെ ഞാനത് വിരിയുവോളം ജാഗരിക്കും എന്നാണ് 1:12 പറഞ്ഞിരിക്കുന്നത്. ഒരു വാക്യോടെ ഞാൻ അതിനോട് ബന്ധപ്പെട്ട് തെളിവ് തന്ന് പ്രാർത്ഥിക്കാം കേട്ടോ. അത് സംഖ്യാപുസ്തകത്തിലാണ്. സംഖ്യാപുസ്തകത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്. സംഖ്യാപുസ്തകത്തിൽ 11:23 അത് തന്നെ, യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായിപ്പോയോ, എൻ്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണും എന്ന് കൽപ്പിച്ചു. ആ വാക്ക് കേട്ടോ, ഞാൻ പറയുന്ന ഈ വാക്കുകൾക്കത്തെല്ലാം ദൈവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. എൻ്റെ വചനം നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് മോശയെ ദൈവം ചലഞ്ച് ചെയ്യുക. എന്താ വിഷയം എന്നറിയാമോ? ഇസ്രായേൽ മക്കൾ എല്ലാവരും കൂടി പറഞ്ഞു, ഞങ്ങൾക്ക് എന്നും ഈ മന്നയാണ്, എന്നും മന്നയാണ്, ഞങ്ങൾക്ക് ഇറച്ചി തിന്നണം.
മിസ്രായിമിൽ വെച്ച് ഞങ്ങളെ ഇറച്ച് തിന്നതാന്നൊക്കെ പറഞ്ഞ് കുറേ സംഭവങ്ങൾ അവർ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ദൈവം വളരെ കൂളായിട്ടാണ് ആ കേസ് കൈകാര്യം ചെയ്യുന്നത്. ദൈവം പറഞ്ഞു, ഞാൻ ഇറച്ചു കൊടുക്കാം, അതിനെന്താ, ഞാൻ ഇറച്ചു കൊടുക്കാം, കളിയാക്കിയതല്ല, ഒറിജിനലായിട്ട് പറയുക. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ ദൈവം അതിനകത്ത് വലിയ കട്ടിക്കനമൊന്നും കണ്ടില്ല, വളരെ ലാഘവത്തോടുകൂടെ ദൈവമായ കാര്യത്തെ പറയുകയാണ്, നിങ്ങൾ തന്നെ ശുദ്ധീകരിച്ചോ, നാളെ ഈ നേരത്ത് നിങ്ങൾ അറസ്റ്റ് ചെയ്യും. ഞെട്ടിപ്പോയി മോശം. ഇത്രയും പേർക്ക് ജനം മുഴുവനും കൂടി പറയുകയാണ്, എനിക്ക് ഇത്രയും പേർക്ക് എവിടെ നിറച്ചു കൊടുക്കാനാ? മോശ ദൈവത്തോട് പറഞ്ഞു ഇറച്ചി വേണം. ദൈവം അതിനകത്തൊന്നും പറഞ്ഞു, അഹങ്കാരികൾ ഇറച്ചി ചോദിച്ചോ, എടാ വിടുതൽ കിട്ടിയാത്തും പോരാ, വെള നേരെ കനാലിലേക്ക് പോകേണ്ട, ഇറച്ചി വേണോ എന്നൊന്നും ചോദിച്ചില്ല. വളരെ കൂളായിട്ട് ദൈവം പറയുകയാണ്, നാളെ 18-ാം വാക്യത്തിൽ നാളത്തേക്ക് നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ചു, നാളെ നിങ്ങൾ ഇറച്ചി തിന്നും. സ്തോത്രം. ഇറച്ചി തിന്നും. ഇപ്പം മോശ പിന്നെയും സംശയിച്ച് ചോദിക്കുക, ആരിറച്ചി തരും, എവിടെ നിറച്ചു കിട്ടും, ആര് സഹായിക്കും? ഇത് പറഞ്ഞുകൊണ്ട് മോശയും ദൈവത്തിൻ്റെ മുമ്പിൽ ആശങ്കപ്പെട്ടു. അപ്പോൾ ദൈവം പിന്നെയും പറയുക, നാളെ നിങ്ങൾ ഇറച്ചി തിന്നും. അപ്പോൾ 21-ാം വാക്യമൊക്കെ വായിക്കുമ്പോൾ, അപ്പോൾ മോശ, എന്നോടുകൂടെയുള്ള ജനം 600,000 കാലാളുകളുണ്ട്, 1 മാസം മുഴുവൻ തിന്നാൻ ഞാൻ അവർക്ക് ഇറച്ചി കൊടുക്കുമെന്ന് നീ അരുളി ചെയ്യുന്നു. അവർക്ക് മതിയാവുകണ്ണം ആളുകളെയും ആടുകളെയും അവർക്ക് വേണ്ടി അറക്കുമോ? അവർക്ക് മതിയാകുമെന്ന സമുദ്രത്തിലെ മത്സ്യത്തെയൊക്കെയും അവർക്ക് വേണ്ടി പിടിച്ചു കൂട്ടുമെന്ന് ചോദിച്ചു. യഹോവ മോശയോട്, യഹോവയുടെ കൈ കുറുതായിപ്പോയോ, എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന് നീ ഇപ്പോൾ കാണുമെന്ന് പറഞ്ഞു. നടത്തിപ്പുകാർക്ക് പോലും സംശയമാണ്, എൻ്റെ കൂടെയുള്ള ഇത്ര ആളുകൾക്ക് ഇറച്ചി കൊടുക്കാൻ എവിടെ നിന്ന് ആടിനെ കിട്ടും, എവിടെ നിന്ന് മാടിനെ കിട്ടും, ഏത് കടലിൽ പോയി ആര് മീൻ പിടിക്കും? ദൈവം പറഞ്ഞൊരു മാജിക്ക് കാണിച്ചു തരാമെന്നല്ല, പിള്ളേരോട് പറഞ്ഞാൽ എൻ്റെ വചനം നിവൃത്തിയാകുമോ എന്ന് നീ ഇപ്പം കണ്ടോ? സ്തോത്രം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ വാക്യങ്ങളൊക്കെ കൂട്ടി വായിച്ചപ്പോൾ എൻ്റെ മനധാരിനകത്തും മനസാക്ഷിക്കകത്തും ബോധ്യപ്പെട്ടൊരു കാര്യമുണ്ട്, ദൈവം ഡീസൻ്റാ. ഒരു കാര്യം അരളി ചെയ്താൽ അത് വചനമാണ്. ഞാനും നിങ്ങളും എന്തെങ്കിലും പറഞ്ഞാൽ അത് സംഭാഷണങ്ങളും സംസാരവുമാണ്. പക്ഷെ ദൈവം എന്തെങ്കിലും പറഞ്ഞാൽ അത് വചനവും വാഗ്ദത്തവുമാണ്. എൻ്റെ ദൈവം പറഞ്ഞ വചനം അത് നിവർത്തിയാകുമോ ഇല്ലയോ എന്ന് സംശയിക്കേണ്ട കാര്യമില്ല. ദൈവം ചലഞ്ച് ചെയ്യുന്നു, എൻ്റെ കൈ കുറുതായിപ്പോയോ, എൻ്റെ വചനം നിവർത്തിയാകുമോ എന്ന് നീ ഇന്ന് കാണും, ഇപ്പോൾ കാണുമെന്നാണ് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് എഴുതപ്പെട്ടിരിക്കുന്നത്. സ്തോത്രം. 31-ലേക്കൊക്കെ വരുമ്പോഴേക്കും അവനൊരു കാറ്റടിപ്പിച്ചു, കടലിലൂതി കാടയെ കൊണ്ടുവന്നു. പാളയത്തിൻ്റെ സമീപത്ത് ഒരു ദിവസത്തെ വഴി ഇങ്ങോട്ടും ഒരു ദിവസത്തെ വഴി അങ്ങോട്ടും, ഇങ്ങനെ പാളയത്തിൻ്റെ ചുറ്റിലും നിലത്ത് നിന്ന് ഏകദേശം 2 മുഴുവൻ അടുത്ത് പറന്ന് നിൽക്കുമാറാക്കി. കണ്ടോ, കാടയെ കൊണ്ടുവന്നു. അത്ഭുതങ്ങളുടെ ദൈവത്തിൻ്റെ 1000 വഴിയുണ്ട്. ഞാൻ എൻ്റെ സന്ദേശം ചുരുക്കിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ്. ഇന്നത്തെ സന്ദേശത്തെ രത്നച്ചുരുക്കി ഇത്രയേ ഉള്ളൂ. എന്നോടും നിങ്ങളോടും ഇത്രയും കാലത്തെ ഒന്ന് ശ്രദ്ധിച്ച് കേട്ട ഞാൻ പറയുന്നത്, കുറേ നാളായില്ലേ വചനം കേൾക്കാൻ തുടങ്ങിയിട്ട്. ഈ വചനത്തിൻ്റെ പ്രത്യേകത, അപ്പോൾ കോമള വന്ന് പൂട്ടുന്നത് പോലെ, അപ്പോഴത്തേക്ക് ഒരു ചെറിയ ക്രമീകരണം മാത്രമല്ല വചനം, പിന്നെ എന്താ, ഇത്രയും നാളും കേട്ട വചനത്തിനകത്ത് നിൻ്റെ കുടുംബത്തിനും നിൻ്റെ സന്തതിക്കും നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനും നിൻ്റെ ഭാവിക്കും നിൻ്റെ പ്രശ്നപരിഹാരത്തിനും വേണ്ടിയിട്ടുള്ള വചനം ദൈവം തന്നിട്ടുണ്ട്, തന്നിട്ടുണ്ട്. ആ നല്ല വചനം ഒന്നോർത്തേ, ഒന്നോർത്തേ, ആ വചനം നിവൃത്തിയാകാൻ എൻ്റെ ദൈവം ജാഗരിക്കും. അതിൻ്റെ കാലം ദേ വന്നു. കാടപ്പക്ഷിയെ കയ്യെത്താവുന്ന ദൂരത്ത് കൊണ്ട് നിർത്തി എൻ്റെ ദൈവം, നിൻ്റെ കയ്യെത്താവുന്ന ദൂരത്ത് ദൈവത്തിൻ്റെ വചന നിവർത്തി നിൻ്റെ കണ്ണിന് മുമ്പിൽ കാണാൻ വേണ്ടി പോവുക. ദൈവം അത് ചെയ്യുന്നു. ഒരിക്കൽ കൂടി യിരെമ്യാവിലെ വാക്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുക. സഹചരേ, സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, ആകുല ചിത്തതയോടെ ദൈവത്തിൻ്റെ പാദപീഠത്തിൽ വന്നവരെ, പ്രാർത്ഥിക്കുന്നവരെ, ഉപവസിക്കുന്നവരെ, ഈ വചനം എല്ലാ ദിവസവും എഴുതി വയ്ക്കുന്നവരെ, ഡേറ്റ് അടിവരയിട്ട് കുറിച്ചു വയ്ക്കുന്നവരെ, ഇത് പാഴ്വേലയല്ല, ഇത് വെറും പണിയല്ല, നല്ല വചനം നിവൃത്തിയാകുന്ന കാലം സമാഗതമായി. അധികം താമസിയാതെ പ്രവചനമല്ല, വാഗ്ദാനമല്ല, വചനം നിവൃത്തിയാകും.
വചനത്തെ മുറുകെ പിടിച്ചവർ, ഇന്നലെ കേട്ടതുപോലെ വചനത്തെ സ്വന്തമാക്കിയവർ, അവർ ലജ്ജിക്കത്തില്ല. അവർക്കുള്ള വചനം ദൈവം നിവർത്തീകരിക്കും. അതിൻ്റെ കാലം വന്നു കാണാം. നമുക്ക് മോശയോട് വെല്ലുവിളിച്ചതുപോലെ, മോശയോട് ദൈവം ചലഞ്ച് ചെയ്തതുപോലെ, നീ കാണാൻ പോവുക, ഇപ്പോൾ കാണാൻ പോവുക, എൻ്റെ വചനം നിവൃത്തിയാകുമോ ഇല്ലയോ എന്ന്. നമുക്ക് ആ സംഖ്യാപുസ്തകത്തിലെ വചനം ഏറ്റെടുക്കാം. മോശയോടല്ല, എന്നോടാണ് പറഞ്ഞത് എന്ന് നമുക്ക് വിശ്വസിക്കാം. ദൈവം നിങ്ങളോട് പറയുന്നു, നിന്നോട് പറയുന്നു, എൻ്റെ കൈ കുറുതായിപ്പോയിട്ടില്ല. എൻ്റെ വചനം നിവൃത്തിയാകുമോ എന്ന് നിൻ്റെ വിഷയത്തിൽ ഞാൻ കാണിച്ചു തരാം. നിൻ്റെ മോളുടെ വിഷയത്തിൽ, നിൻ്റെ മോൻ്റെ വിഷയത്തിൽ, നിൻ്റെ ഫാമിലി പ്രോബ്ലത്തിൽ, നിൻ്റെ കേസിൻ്റെ കാര്യത്തിൽ, നിൻ്റെ വീടിൻ്റെ കാര്യത്തിൽ, നിൻ്റെ ജോലി നഷ്ടപ്പെട്ട കാര്യത്തിൽ ഞാൻ കാണിച്ചു തരാം. ഞാൻ പറഞ്ഞ വചനം നിവൃത്തിയാകുമോ എന്ന്. പോരെ, സ്തോത്രം ചെയ്യാമോ? ആമീൻ പറയാമോ? പ്രാർത്ഥിക്കട്ടെ. വചനം നിവൃത്തിയാകുന്ന കാലം വന്നിരിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ വചനത്തെ ഞങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്നു. അത് നിവൃത്തിയാകാൻ തുടങ്ങിയാൽ ആർക്ക് പിടിച്ചു നിർത്താൻ പറ്റും? ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കൾ ഒത്തിരി പേര് പ്രതീക്ഷയിലാണ്. മാർച്ച് 31ലേക്ക് അടുക്കുമ്പോഴേക്ക് അവരൊത്തിരി പേര് കർത്താവേ 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 എന്ന് വിളിച്ചടുത്ത് വരിക. ഒരുപാട് കാര്യത്തിൽ അങ്ങയുടെ വചനം നിവൃത്തിയാകും. ആ കാലം വന്നു, ആ ദിവസം വന്നു, ആ ആഴ്ച, ആ മാസം കയ്യെത്താവുന്ന ദൂരത്ത് വചന നിവൃത്തി എത്തിക്കഴിഞ്ഞു. ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണാം. ഞങ്ങൾ വിശ്വാസക്കണ്ണാൽ കാണുന്നു. സംഭവിക്കുമത്. പ്രാർത്ഥിക്കുന്നു, കുടുംബങ്ങൾ വചന നിവൃത്തിയുടെ ദിവസത്തേക്ക് വരട്ടെ. വ്യക്തികളും പ്രാർത്ഥിച്ചവരും ഉപവസിച്ചവരും അവരോട് പറഞ്ഞ വചനം നിവൃത്തിയാകുന്ന കാലമാണെന്ന് പറഞ്ഞ് സ്തോത്രം ചെയ്യട്ടെ. അപ്പാ, നിറവേറ്റി കൊടുക്കണം, ലജ്ജിപ്പിക്കരുതേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണേ സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.